പ്രജിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രവിത പൗരത്വ ഭേദഗതി നിയമത്തിലുണ്ടായ പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കുമല്ലോ എല്ലാ പത്രങ്ങളുടെയും ഹെഡ്ലൈൻസ് തീർച്ചയായിട്ടും അത് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഇന്ന് പത്രങ്ങളും ഇന്ന് നൽകിയിരിക്കുന്നത് അതിന് തന്നെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എല്ലാ പ്രമുഖ പത്രങ്ങളുടെയും ആദ്യ പേജുകളിൽ തന്നെ ആ വാർത്ത വലിയ തലക്കെട്ടോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പത്രങ്ങളും ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളെയും അതിനെതിരെയുള്ള പ്രതിരോധങ്ങളെയും എങ്ങനെയാണ് കാണുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടത് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആ വാർത്തകളിലേക്ക് പോവാം മാധ്യമം പത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യ പേജിൽ ആളിപ്പടർന്ന് എന്ന വലിയ തലക്കെട്ടോടെ ഈ വാർത്ത നൽകിയിട്ടുണ്ട് മംഗളൂരുവിലും ലക്നൌവിലും വെടിവെപ്പ് മൂന്ന് മരണം എന്ന ഒരു സബ് ടൈറ്റിൽ കൂടി അതിനോടൊപ്പം നൽകിയിട്ടുണ്ട് നിരവധി ചിത്രങ്ങളും ആദ്യ പേജിൽ തന്നെ കാണാം ഈ ചിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാം ഏത് രീതിയിലാണ് ഈ പ്രതിഷേധങ്ങളുടെ ഒരു സ്വഭാവം എന്ന് അതായത് യുവാക്കളും മുതിർന്നവരും എല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഈ ചിത്രങ്ങൾ വിളിച്ചു അതോടൊപ്പം ഇന്നലെ നടന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി ചിത്രങ്ങളായി മാധ്യമം ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഇന്നലെ രാവിലെ തന്നെ ഇടത് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ രാമചന്ദ്ര ഗുഹയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും ആദ്യ പേജിൽ ചിത്രങ്ങൾ സഹിതം മാധ്യമം നൽകിയിട്ടുണ്ട് ഓരോ പത്രങ്ങളും ഏത് രീതിയിലാണ് ഈ വാർത്തയെ കാണുന്നത് എന്ന് പരിശോധിക്കാം ഇനി മാതൃഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഒൻപതാം പേജിൽ വളരെ വിശദമായി തന്നെ പടരുന്നു സമരം മംഗളൂരുവിൽ കർഫ്യൂ എന്ന പേരിൽ വളരെ വ്യക്തമായി വിശദമായി എന്തൊക്കെ കാര്യങ്ങൾ ഇന്നലെ നടന്നു ഓരോ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലും അടക്കം എന്തൊക്കെ ഇന്നലെ സംഭവിച്ചു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ ഒരു വാർത്ത വളരെ വിശദമായി തന്നെ ഒൻപതാം പേജിൽ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലക്നൌവിൽ നിന്നും മംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയുള്ള ചിത്രങ്ങൾ സഹിതമാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് പക്ഷേ ഈ പേജിൽ എടുത്തു പറയേണ്ട മറ്റ് രണ്ട് വാർത്തകൾ കൂടിയുണ്ട് അതിതാണ് രാജ്യമൊട്ടുക്കും എൻ ആർ സി ഉടനെ ഉണ്ടാവില്ല എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഇത്രയും കടുത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ ഇനി എൻ ആർ സി പെട്ടെന്ന് രാജ്യമൊട്ടുക്കും നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുതിരുന്നില്ല എന്നൊരു പുതിയ വാർത്ത ഇതിനോടനുബന്ധമായി നമുക്ക് വായിച്ചു പോവാം അതോടൊപ്പം തന്നെ കർണാടകയിലുണ്ടായ വെടിവെപ്പ് മരണം ഇന്നലെ അതേറെ പ്രതിഷേധങ്ങൾക്ക് വകവച്ചിരുന്നു കേരളത്തിലും അതേ തുടർന്ന് നിരവധിയായ പ്രതിഷേധങ്ങളും മാർച്ചുകളും വളരെ വൈകുവോളവും ഒക്കെ നടന്നു പക്ഷേ ഇന്നലെ കർണാടക മന്ത്രി നടത്തിയ ഒരു പരാമർശമാണ് കുറച്ചും കൂടെ വിവാദമാവുന്നത് അതായത് അക്രമം നടത്തിയത് കേരളത്തിനുള്ളവർ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മംഗളൂരുവിൽ പൗരത്വ നിയമ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടന്ന അക്രമങ്ങൾക്ക് പിന്നിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെന്ന് ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മൈ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ യെദ്യൂരപ്പയുടെ അടക്കമുള്ളവരുടെ കോലങ്ങൾ കത്തിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലുള്ള പ്രതിഷേധങ്ങൾ മാറാനുള്ള സാഹചര്യം ഈ രണ്ട് വാർത്തകളും അനുബന്ധമായി ഒൻപതാം പേജിൽ മാതൃഭൂമിയിൽ വായിച്ചെടുക്കാം ഇനി മലയാള മനോരമയിലും ആദ്യ പേജിൽ തലക്കെട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഒൻപതാം പേജിൽ നേരത്തെ മാതൃഭൂമിയിലും സമാനമായി തന്നെ വലിയ രീതിയിൽ ഈ വാർത്ത കവർ ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പൂക്കളായി പ്രതിഷേധം എന്ന രീതിയിൽ ഒരു വാർത്ത ഇന്നലെ 24 റിപ്പോർട്ട് ചെയ്തതാണ് ഡൽഹിയിൽ അരങ്ങേറിയ ജന്തർ മന്ദറിലും ഒക്കെ തന്നെ അരങ്ങേറിയ റോസ് ഫ്ലവർ പ്രൊട്ടസ്റ്റ് അതായത് തങ്ങളെ തല്ലാൻ വരുന്ന പോലീസുകാർക്ക് നേരെ പൂക്കൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി ഇന്നലെ അരങ്ങേറുകയുണ്ടായി അതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അരുന്ധതി റോയ് ഇന്നലെ ഈ കാര്യത്തിൽ ഇടപെട്ടതും അവരുടെ പ്രതികരണവും അനുബന്ധമായി ഒൻപതാം പേജിൽ വായിച്ചെടുക്കാം അതോടൊപ്പം തന്നെ മുൾമുനയിൽ എന്ന തലക്കെട്ടോടുകൂടി ബംഗളൂരുവിലും മംഗളൂരുവിലും ഗുജറാത്തിലും ലക്നൌവിലും ബീഹാറിലും നടന്ന പ്രതിഷേധ സമരങ്ങൾ വളരെ കൃത്യമായി തന്നെ മലയാള മനോരമ വരച്ചു കാണിക്കുന്നു ഒൻപതാം പേജിൽ ഇനി ദേശാഭിമാനിയിൽ ആദ്യ പേജിൽ കൊടുങ്കാറ്റ് എന്ന തലക്കെട്ടോടുകൂടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തെ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് ഇന്നലെ ഇടത് നേതാക്കളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിലുടനീളം ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ദേശാഭിമാനി ആദ്യ പേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത് വലിയ തലക്കെട്ട് അതോടൊപ്പം തന്നെ വിശദമായ റിപ്പോർട്ടുകൾക്ക് പകരം വളരെ കൃത്യമായി എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ നടന്നു ചിത്രങ്ങൾ സഹിതം ഇന്നലെ സീതാറാം യെച്ചൂരി അറസ്റ്റ് ചെയ്യപ്പെട്ട അടക്കമുള്ള ചിത്രങ്ങൾ സഹിതം ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട് ഇനി ജന്മഭൂമി ഈ വാർത്തയെ മറ്റൊരു രീതിയിൽ മറ്റൊരു ആംഗിളിലാണ് ഇതിനെ കാണുന്നത് രാജ്യവ്യാപക കലാപത്തിന് ഗൂഢാലോചന എന്ന തലക്കെട്ടോടുകൂടിയാണ് ജന്മഭൂമി ഈ വാർത്തയെ കാണുന്നത് ശക്തമായി നേരിട്ട് കേന്ദ്രം എന്ന് ജന്മഭൂമി പറഞ്ഞു വെക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ മുസ്ലിം സംഘടനകളും ഇടത് പ്രതിപക്ഷ സംഘടനകളും രാജ്യവ്യാപകമായി കലാപത്തിന് ശ്രമം നടത്തി പരാജയപ്പെട്ടു എന്നാണ് ജന്മഭൂമി ഈ വാർത്തയെ മറ്റൊരു ആംഗിളിലൂടെ കാണാൻ ശ്രമിക്കുന്നത് ഇനി ദ ടൈംസ് ഓഫ് ഇന്ത്യ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ പത്രങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ ഈ വാർത്തയ്ക്ക് ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് വസ്തുത ടു ഡൈ ഇൻ ഫയറിംഗ് ഇൻ മംഗളൂരു ആസ് മോബ് ട്രൈസ് ടു അറ്റാക്ക് പോലീസ് സ്റ്റേഷൻ എന്ന തലക്കെട്ടോടുകൂടി
കൂടി ഈ വാർത്ത ദ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന്, രാജ്യാതിർത്തി കടന്ന് ഈ പ്രതിഷേധങ്ങൾ മാറുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇടപെടലുകൾ പുറത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അത് ശരിവെക്കുന്നു ഈ സബ് ടൈറ്റിൽ, അതായത് റോബസ്റ്റ് ഡിബേറ്റ് ഇൻ ഡെമോക്രാറ്റിക് ഇന്ത്യ യു എസ്, അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. ആ വാർത്ത ദ ടൈംസ് ഓഫ് ഇന്ത്യ ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. വി ഓണർ ഇന്ത്യൻ ഡെമോക്രസി ആസ് ദേ ഹാവ് എ റോബസ്റ്റ് ഡിബേറ്റ് ഇൻസൈഡ് ഓഫ് ഇന്ത്യ ഓൺ ദി ഇഷ്യൂ. നിലവിൽ ജനാധിപത്യപരമായ ചില ചർച്ചകൾ കാര്യക്ഷമമായി തന്നെ ഇന്ത്യയിൽ നടക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് യു എസ് ഇക്കാര്യത്തിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ മമത കോൾസ് ഫോർ യു എൻ റെഫറൻഡം, ഐക്യരാഷ്ട്ര സംഘടന ഒരു ഹിത പരിശോധനയ്ക്ക് തയ്യാറാകണം എന്ന രീതിയിൽ മമതാ ബാനർജി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അക്കാര്യം കൂടി ദ ടൈംസ് ഓഫ് ഇന്ത്യ ആദ്യ പേജിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ദ ഹിന്ദു ആദ്യ പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ടു ഡൈ ഇൻ പോലീസ് ഫയറിംഗ് ഇൻ മംഗളൂരു ആസ് ആന്റി സി എ പ്രൊട്ടസ്റ്റ് റോക്ക് ദ കൺട്രി എന്ന തലക്കെട്ടോടുകൂടിയതാണ് ദ ഹിന്ദു ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഇന്നലെ എന്തൊക്കെ നടന്നു, പ്രത്യേകിച്ചും മംഗളൂരുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ദ ഹിന്ദു ഈ വാർത്ത ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. ഇനി സിറാജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ പേജിൽ ഈ തലക്കെട്ടുകളെല്ലാം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എങ്ങനെയാണ് ഓരോ പത്രവും ഈ വാർത്തയെ കൊടുക്കുന്നത് കാണുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നു ഈ തലക്കെട്ടുകളെല്ലാം തന്നെ. സിറാജ് പറയുന്നത് വെടിവെപ്പിൽ 3 പേർ മരിച്ചു, തെരുവുകളിൽ ഗർജനമെന്നാണ്. ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒറ്റ വാക്കിൽ നമുക്ക് ആ രീതിയിൽ വായിച്ചെടുക്കാം. സിറാജിൽ നിന്നും തെരുവുകളിൽ ഗർജനം, വിശദമായി തന്നെ ഇന്നലെ ഓരോ സംസ്ഥാനങ്ങളിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിച്ചത് എന്ന് വ്യക്തമാക്കുന്നു സിറാജ്. ഇനി മറ്റ് വാർത്തകളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് ഈ ചെറിയ സമയം കൊണ്ട് നമുക്ക് പോകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലയാള മനോരമയിൽ 1 പേജിൽ ഇടം പിടിച്ച വാർത്തയാണ്. വധശിക്ഷയ്ക്ക് മുൻപ് മരിച്ചാൽ മുഷറഫിനെ തെരുവിൽ കെട്ടിത്തൂക്കണമെന്ന ഒരു വാർത്ത നൽകിയിരിക്കുന്നു. വളരെ കിരാതമായ രീതിയിലുള്ളൊരു നീതിന്യായ വ്യവസ്ഥ ഒരുപക്ഷെ പാകിസ്ഥാൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വാർത്ത വായിക്കുമ്പോൾ. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ജനറൽ പർവേസ് മുഷറഫ് തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് മരിച്ചാൽ മൃതദേഹം വലിച്ചഴച്ച് ഇസ്ലാമാബാദിലെ സെൻട്രൽ സ്ക്വയറിൽ കൊണ്ടുവന്ന് 3 ദിവസം കെട്ടിത്തൂക്കണമെന്ന് പാകിസ്ഥാനിലെ പ്രത്യേക കോടതി പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ആദ്യ പേജിൽ മലയാള മനോരമ നൽകുന്നുണ്ട് ഏറെ പ്രാധാന്യത്തോടെ. ഇനി മാതൃഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കണ്ട ഒരു വാർത്തയാണ്, കുട്ടികൾക്ക് കവചം എന്ന ഒരു പദ്ധതിക്കായി തയ്യാറാവുകയാണ് പോലീസ്. അതായത് ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ശാരീരിക ലൈംഗിക പീഡനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഇരയാകുന്നത് തടയാൻ കവചം എന്ന പേരിൽ കേരള പോലീസ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നു. ആ വാർത്ത വായിച്ചെടുക്കാം മാതൃഭൂമിയുടെ 14-ാം പേജിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു സ്കൂൾ മികവിൻ്റെ വാർത്ത കൂടി തൊട്ടടുത്ത് തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതായത് ഒരു സ്കൂളിൽ ശാസ്ത്ര അധ്യാപകർ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, അത് സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. 9 കോടി വ്യൂ ഇതിനോടകം തന്നെ ആ ആപ്പ് നേടിയിട്ടുണ്ട്. അതോടൊപ്പം 900,000 വരുമാനം ഉണ്ടാക്കാനും ആ ആപ്പിന് കഴിഞ്ഞിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് അത്. വാർത്തയും വീക്ഷണവും എന്ന 14-ാം പേജിൽ മാതൃഭൂമിയിൽ നിന്നും വായിച്ചെടുക്കാം. ഇനി മരടിലെ സ്ഥിതി എന്താണ്? ഇപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് പലപ്പോഴും നമുക്ക് പോകാൻ സാധിക്കാറില്ല, പക്ഷേ പത്രങ്ങൾ കൃത്യമായി തന്നെ വാർത്തകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ മരടിൽ ഒരു വീടിൻ്റെ കൂടി ഭിത്തി അടർന്നു വീണു എന്ന വാർത്ത നൽകിയിരിക്കുന്നു മലയാള മനോരമ അവരുടെ 3-ാം പേജിൽ. അപകട മേഖലയിലുള്ളത് 32 വീടുകളാണ്, വിള്ളൽ വീണത് 13. അതായത് ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു നടക്കുന്നുണ്ടെങ്കിലും മലയാള മനോരമ കൃത്യമായി വരച്ചു കാണിക്കുന്നു മരടിൽ ഒരു വീടിൻ്റെ കൂടി ഭിത്തി അടർന്നു വീണു എന്ന വാർത്ത അവരുടെ 3-ാം പേജിൽ. ഇനി കേരള കൗമുദി നൽകിയ മറ്റൊരു വ്യത്യസ്തമായ വാർത്ത അവരുടെ 7-ാം പേജിൽ നിന്നും വായിച്ചെടുക്കാം. തലസ്ഥാനത്ത് ബസ് പോർട്ട് പദ്ധതിക്ക് കേന്ദ്രാനുമതി ആയിരിക്കുന്നു എന്നാണ്. അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള രീതിയിലുള്ള ഒരു ബസ് പോർട്ട് പദ്ധതി കേരളത്തിൽ വരുന്നു. അത് തിരുവനന്തപുരത്താണ് വരാൻ പോകുന്നത്. എന്താണ് ബസ് പോർട്ട് എന്ന വളരെ ചുരുക്കം വാക്കുകളിൽ കേരള കൗമുദിയിൽ നിന്നും വായിച്ചെടുക്കാം. വിമാനത്താവളത്തിൽ എന്നതുപോലെ ആധുനിക സംവിധാനങ്ങളും എല്ലാ വിഭാഗം വാഹനങ്ങളെയും ഉൾക്കൊള്ളാൻ സൗകര്യമുള്ള ഒരു ടെർമിനലാണ് ഉദ്ദേശിക്കുന്നത്. AC കാത്തിരിപ്പ് മുറികളും ഇന്റർനെറ്റ്, ചെറു ഷോപ്പിംഗ് മാൾ, അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ഈ ബസ് പോർട്ടിൽ ഉണ്ട്. അതിന് തിരുവനന്തപുരത്ത് വരാൻ കേന്ദ്ര അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത കേരള കൗമുദി നൽകിയിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് ഏറ്റവും ഒടുവിൽ ദീപികയുടെ ആദ്യ പേജിൽ ഒരു ഇന്റർനാഷണൽ വാർത്ത നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാതെ പോകാൻ സാധിക്കില്ല. ട്രംപിനെ ജനപ്രതിനിധിസഭ ഇംപീച്ച് ചെയ്ത വാർത്തയാണ്. ഇന്നലെ തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു. ആ വാർത്ത 1-ാം പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട് ദീപികയിൽ. പക്ഷേ ഇനി സെനറ്റിലാണ് ഈ വിചാരണ നടക്കേണ്ടത്. അവിടെ കൂടുതലും റിപ്പബ്ലിക്കനാണ് കൂടുതൽ ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പക്ഷേ ഈ ഇംപീച്ച്മെന്റ് പരാജയപ്പെട്ട് പോകും എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വാർത്തകളാണ് നമുക്ക് ഇന്ന് പത്രത്തിൽ കണ്ടതിലൂടെ പങ്കുവെക്കാനുള്ളത്. സ്മിത, എന്തായാലും പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം വാർത്തകൾ കവർ ചെയ്യാൻ സാധിച്ചു.